ഹലോ വമീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ രസമാണ് തേങ്ങപ്പാ ചേർത്താണ് മാങ്ങരസം തയ്യാറാക്കുന്നത് രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അടുത്തതായി എടുത്തത് ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുരുമുളകും ജീരകവും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് മാങ്ങ നന്നായിട്ട് കിഴുകി തൊലി കഴിഞ്ഞതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് വലിയ കഷ്ണമാക്കി കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഒരു മൺചട്ടി ഗ്യാസ് സ്ലോവിന്റെ മുകളിൽ വെക്കാം അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണ ചൂടായി കഴിഞ്ഞു നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുരുമുളക് കൊടുക്കാം അടുത്തതായി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടിച്ചു വെച്ച് തിളപ്പി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ടിച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കറിവേപ്പിലയും പച്ചരുമുളകും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ളിച്ചത് മാങ്ങസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാങ്ങാ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്